ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്കീസി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് കുംസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നാല് മുട്ടക്ക് കുംസാക്കുന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തത്. നിങ്ങനെ ഇതിനെക്കാട്ടും കൂടുതലാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുക്കുക. അപ്പോൾ ഇതിനി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നല്ല മഞ്ഞ കളറാണ് ഉണ്ടാവല്, പിന്നെ അത് ലൈറ്റ് മഞ്ഞ കളറാവും, പിന്നെ അത് വെയിറ്റ് കളറാവും. അതുവരെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 1 ടീസ്പൂൺ ഏലക്കായ് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, പിന്നെ കുറച്ചൊരു കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് കുംസിന് നല്ല ഒരു ഓറഞ്ച് മഞ്ഞ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ശേഷം 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാറ്റർ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം 1 കപ്പ് മൈദ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുംസിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് കുംസിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പെരുപ്പല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പാത്രത്തിൻ്റെ അടിയിൽ വേറൊരു മൂടി പോലത്തെ പാത്രം വെച്ചിട്ടാണ് ഞാൻ കുംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം നല്ലതുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്യാരറ്റ് കുംസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല സോഫ്റ്റും ആണ്. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. പിന്നെ അത് മാത്രമല്ല നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.